വരുന്നേ, ഓച്ചിറ കാള വരുന്നേ, ഓച്ചിറ വേലു വരുന്നേ, പുതിയ ഇനം ജേഴ്സി പശുക്കൾ, വയസറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ പശുക്കൾ? ഒച്ചിറക്കാള വരുന്നേ, ഓച്ചിറ വേല് വരുന്നേ. ഏയ് ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ, പിന്നെ നിങ്ങളിത് എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേദനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല? ചവിട്ടി ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാൽ മതിയെന്ന കൊച്ചു ഡോക്ടറെ നിയമം. ഗോഡ്, അപ്പോ മൈ പാർട്ണർ ഡോക്ടർ സുശീലൻ? അത് നിന്നെ നിപ്പി കമ്പൗണ്ടറായി. ഈ നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടി മാത്രമുള്ളതാ. അയ്യടാ, ആ നീനാശത്തിലൊന്നും പിടിച്ചു മാറ്റേ. എപ്പൊ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്ററിയും. നെകളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ചതണ്ടേണ്ടി വരും. ഏതവം വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞിലും മണ്ണിട്ടോ ഭസ്മക്കും ഞാൻ. എന്റെ കരിങ്കണ്ണിനാവും പണി കണ്ടക്കും. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി. ഇതെന്താണ് ബാറിന്ന് വെള്ളമൊഴിച്ചപ്പോ ബി പി കൂടി? ഇത് ബി പി ചിരിയല്ല, ആനന്ദ ചിരിയാ. ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല. തന്റെ കരിങ്കൊണ്ണ കൊണ്ട് അവനെ നാട്ടിന്ന് തുരത്തിയില്ലേ. ഇനി അവനീ മണ്ണി കാലൂതൂല. വാ, പിടിക്കാണ്ട് തുണി തൂണ് മാറിപ്പോയി. ഇതും കൂടി അകത്താക്കിയാലേ അവന് ഓടിച്ചതിന്റെ ആഘോഷം തീരും. വാ, തുറക്ക്. തുറന്നു തന്റെ ഈ കാളവാ തുറക്കാനല്ലേ പറഞ്ഞത്. വാതില് തുറക്കരുത്. തുറക്കരുതെന്നാ? ഇവന്താ പൗഡർ ഒക്കെ ഇട്ട്. ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണോ? എന്ത് നൈറ്റ് ആയാലും ശരി, അതിനകത്ത് ആളുണ്ട്. അത് എന്റെ മുറിയാടാ. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. അതെ അതെ, ഏത് കാലത്ത് വാഴക്കുഴി പ്രശ്നയോ അതോ റീനയോ? ഞാനായാലും ശരി, അതിനകത്ത് ശല്യം ഉണ്ടാക്കരുത്. ഇപ്പൊ തനിച്ചായല്ലേ. എടാ കണ്ണീർത്തവനെ, ഇന്നലെ വരെ ഇക്കാര്യത്തിൽ നമ്മൾ 50-50 ആയിരുന്നു. എനിക്ക് കിട്ടിയാ പറ്റി, ഇപ്പൊ കിട്ടിയില്ലേ? നല്ല ഈളം പൈക്കടാവിന്റെ പോലത്തെ കാല്. എവിടെ ഒന്നും അറിയാട്ടെ. അമ്പടി കള്ളിപ്പശു. എടാ പശുല, ശിശുല, ഇത് പശു അല്ലടാ കാളയാ. അപ്പൊ നീ പോയില്ലല്ലേ എന്റെ മുറിയില്. എന്റെ ബെഡിൽ പുറപ്പും പിടി നീ സുഖിച്ചേർന്ന് ഉറങ്ങല്ലേ? ആണോ നിന്നോട് കൂടെ താമസിപ്പിച്ചത്? ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഈ നിമിഷം ചുമ്മാ തല്ലടോ. കൃത്യമായി വീതം പറഞ്ഞ് വാടക ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടകക്കല്ല ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാലും ശരിയാണ്. നിന്നെ ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. ഏത് വകുപ്പിൽ ഈ വീടിന്റെ എഗ്രിമെന്റ്? എന്റെ പേരില്ല. ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കണോ തീരുമാനിക്കുന്ന ഞാനാ. ഓസിന് പുറപ്പിക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളിൽ നടത്തണോ? ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ വൈദ്യനാണല്ലേ. അതെ, നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിലെ ഏതെങ്കിലും ഗോകന്യക താമൂലം അവിഹിത ഗർഭം ധരിച്ചു എന്നറിഞ്ഞാ തന്റെ സിറിഞ്ചിയോടച്ചളിയും. ഓച്ചിറ വേലു ആരാണ് തനിക്ക് അറിയോ? കാണിച്ചരാ. എന്തൊരു കാച്ച്, എന്തൊരു ഉറപ്പ്. സാറേ, ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പറയാം, എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ട്. അതിന് അത്യാവശ്യമായിട്ട് നമുക്കിപ്പോ ഒരു സ്ഥലം വരെ പോണം. എനിക്ക് കുറച്ചും കൂടി രാവിലെ ഇറങ്ങായിരുന്നു. കുന്നത്തൂർ പഞ്ചായത്തിൽ 9 നമ്പർ വാർഡിൽ സി കെ മൈതിൽ, 456 നമ്പർ വോട്ടർ. കിട്ടിയ പോലെ വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാ വീട്. പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ. ഹരി, ഹലോ.
ഞാൻ ചെത്തിയറങ്ങ. ഓ, ലോഡ് അയച്ചിട്ടുണ്ട്, കൊണ്ടോട്ടുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന്. അവിടെ പപ്പനാമം കൊണ്ടുവരുമെന്ന്. ആ അയ്യോ സാറുമാരെ, പോകല്ലേ, ഞാൻ തേ വരുന്നത്. കാര്യം മനസ്സിലായി. ഇവിടെ അടിയും കുത്തും വെട്ടും ബോംബെറും ഒക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാ. ഏത് ബ്രാൻഡാ വേണ്ടത്? ബ്രാൻഡ് പറഞ്ഞാ മതി, ഏത് വേണേലും റെഡിയല്ലേ. ഇവിടെയൊക്കെ തെങ്ങിന്ന് ചെത്തി ഇറക്കുന്ന വിദേശ മദ്യമാണോ? ബാഗി ചരക്ക. ഇവിടെ എക്സൈസുകാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് അവനെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം തെങ്ങിന്റെ വണ്ടയില. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല, ഒരു സി കെ മൈഥിലി. അതെ, മൈഥിലിയുടെ വീടായത്. എന്താ സാറേ കാര്യം? പുള്ളിക്കാരി വോട്ട് ചെയ്യാൻ വന്നപ്പോ പരിചയപ്പെട്ടതാണ്. സമയം കിട്ടുമ്പോ വീട്ടിലോട്ടേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. ഞാനൊരു വെറ്റിനറി ഡോക്ടറാ. ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ ബ്രീഡിനെ കുറിച്ചുള്ള റിസർച്ചില. ഒന്നാ കുട്ടിയെ, അയ്യോ സാറ് പറഞ്ഞതുപോലെ പട്ടികളല്ല പൂച്ചകളെയാ. ആണോ? അതെന്ന് തുടങ്ങി. എന്നോട് പട്ടികൾ എന്നാണല്ലോ പറഞ്ഞത്. പൂച്ചകളെ വളർത്തുന്നത് കൊച്ചിലേ മുതലുള്ള വിനോദമാ. പാവുവാ, സ്നേഹമുള്ള കുട്ടിയാ. എന്ത് ചെയ്യാനാ, വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി. അയ്യോ, അപ്പൊ മൈഥിലിയോ? അവൾ ഇവിടെ ഉണ്ട്, അവക്ക് പോവാൻ പറ്റുമോ? സാറുമാര് വന്നാട്ടെ. അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത്. വാ, ഇവിടെയാ അവൾ ഉറങ്ങുന്നത്. ഒന്നര വർഷം മുമ്പ് അവൾ മരിച്ചുപോയി. അപ്പോ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വന്നത് കന്നി വോട്ടല്ലേ? അവൾ വരും. ആശ തീരാതെയാ പാപം പോയത്. അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക. അവക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചകളയാ. അതുപോലെ തന്നെ അവളുടെ മനസ്സും. ഇണങ്ങിയാ പിന്നെ പിരിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവൾ അങ്ങോട്ട് വന്ന് കണ്ടോളൂ. അതാ പതിവ്. എന്താ സാറേ? കേട്ടില്ലേ? എന്താ ഇപ്പൊ കേട്ടില്ലേ? ഇത് അവൾ തന്നെയാ. നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് കണ്ടുപിടിച്ചത്. അവൾ ഈസിയായിട്ട് നമ്മളെ കണ്ടുപിടിച്ചു. പണ്ടാലടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവ ഈ കാലപൂച്ച കരയണത്? 12 മണിയാവുമ്പോ ഡോക്ടർ മൂത്ത് ഒഴിക്കാൻ ഇറങ്ങും. അപ്പ തലക്കടിച്ചാൽ നാളെ അവനെ ഈ നാട് വിടും ഉറപ്പാ. ഓച്ചിറ വേലുവിന്റെ ബുദ്ധി അസാധ്യം. എത്ര മണിയായി? നഷ്ടപാരായിക്കണം. അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയ സമയം. ആ സുശീലൻ എവിടെ? അവ അടിച്ചു പിറ്റാച്ചോട് ഉറങ്ങിയായിരിക്കും. ഇതവൾ തന്നെയാ. അധികാരം ചെയ്യാൻ ഇറങ്ങിയതായിരിക്കും. എന്തിനു? നമ്മൾ അവൾക്ക് യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. നമ്മളല്ല, സാറ്. പോളിംഗ് ബൂത്തിൽ വെച്ചാൽ സാറിന് അവള് നോട്ടായിട്ട് കാണും. എവിടെ എവിടെ? ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? അവള് നിസ്സാരക്കാരിയല്ല, നാഗവല്ലിയുടെ കുഞ്ഞമ്മേരെ മോളാ. അതേത് സാറ് വല്ലതും പറഞ്ഞ? ഇല്ല, താൻ വല്ലതും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. സാറ് പീസ് കൂടിയ കാര്യം പറഞ്ഞു. ഞാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലായി, അവള് ചില്ലറക്കാരിയല്ല, മിമിക്രിക്കാരിയാ. എന്താ എന്താ മനുഷ്യ കണ്ണ് ഉറങ്ങാനും സമ്മതിക്കുന്നു. അയ്യോ എന്ത് പറ്റി? ചന്ദ്രപ്പിന്റെ പ്രേതം പിടിച്ചു. ആണാ? അയ്യോ എപ്പ ൂട്ടിൽ ആർജ് വേണോ? മനസ്സിലായ, അവര് സംസാരിച്ചിട്ട് നഷ്ടപ്പെട്ടു. അവന് ഊമയായി. തെണ്ടി എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ കണ്ടു. വെള്ള പാവാടയും ബ്ലൗസും, പനംകുല പോലത്തെ മുടി, ഇരുമ്പ് പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി, പ്രായം 18. മൈഥിലി. ചന്ദ്രപ്പ, എന്താ സാറേ? ഇതാ കണ്ടില്ലേ, 2 ടയറും പഞ്ചറായി. ഇന്നലെ അവൾ ഈ ബൈക്കിന്റെ പുറത്തിരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ. സാറിന്റെ അടുത്ത് അവൾക്ക് എന്തോ അടങ്ങാത്ത പകയുണ്ട്. സാറൊരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ, വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം. ഓക്കെ. അതെ സാറേ, പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ. ചോരയും നീരും ഊറ്റി കുടിക്കുന്നതിനവാ. കണ്ടില്ലേ, അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറുറിഞ്ചി കുടിച്ചത്.
എങ്ങോട്ടാ പോന്നെ? പോണാ പട്ടിയാ? ഇന്നലെ നമ്മളെ ശല്യപ്പെടുത്തിയ യക്ഷി. യക്ഷിയോ? വേണ്ടേ അവള്? അയ്യോ സാറേ, ഇത് നമ്മുടെ കോറോത്ത വീട്ടിലെ മിണ്ടരുത്. എന്താണോ സാറേ അത് ആരാണെന്നാ പറഞ്ഞത്? യക്ഷി. അപ്പൊ ചന്ദ്രപ്പനെ തലക്കടിച്ചിട്ട് ഈ യക്ഷിയാണെന്നാണോ? അതെയോ? എന്താണോ ചിരിപ്പിച്ചിട്ട്? ഇത് യക്ഷിയല്ല, കച്ചി വേറെ. നിർത്തോ, തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും, പിന്നെ ജീവിതത്തിൽ ചിരിക്കത്തില്ല. കുട്ടി മാപ്പാക്കണം. വേണ്ട, ഒരു വക്കാലത്തും വേണ്ട. അയാൾ എന്തെന്നെ വിളിച്ചേ? യക്ഷിന്നോ? ഞാൻ ആരാ കാണിച്ചു കൊടുക്ക. സാറേ, ആ കുട്ടി പ്രേതമൊന്നും അല്ല. സാറെന്തിനാ അതിനെ യക്ഷി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്? ഇനി അതെങ്ങാനും വീട്ടിൽ ചെന്ന് പറഞ്ഞ ആകെ കുഴപ്പാവത്തേ ഉള്ളൂ. ഏതാവള്? ഈ കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ച MLA ചേട്ടന്റെ മോളാ. ഈ നാടിന്റെ പ്രത്യേകത അനുസരിച്ച് MLA എന്ന് വെച്ച മന്ത്രിയുടെ പവറാ. സഖാവ് കോറോത്ത് രാഘവൻ, ദുർവാസാവിന്റെ അവതാരം. അതിനേക്കാൾ ഭീകരമാണ് അമ്മ, കടത്തനാട്ട് മാധവി. മക്കളെ മുലയൂട്ടി അല്ല വളർത്തിയത്, ചോരയൂട്ടിയാ. വിദേശ ഭീകരത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൈ സഹായിക്കുക, നേടും കൊണ്ട് നേടുന്നേക്കാൻ ഒരു കൈ സഹായിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒച്ചിറ വേലു കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക്. ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തില. ഒന്നുകിൽ നിനക്ക് ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഒരു ബോംബ് പൊട്ടി ഡെഡ് ബോഡി. ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദൈവം തീരുമാനിച്ച് വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി. പൊട്ടി, ബോംബ് പൊട്ടി. ഹരീന്ദ്രനെ കൈകൊണ്ടവന്റെ കഥ തീർന്നു. നിന്റെ അമ്മിക്കുട്ടിക്ക് ഏത് ഏത് ടൈപ്പ് കുഞ്ഞുകളെന്നാ പറഞ്ഞത്? അമേരിക്ക, ചൈന, ജപ്പാൻ, പത്തനംതിട്ട, ഏത് ഏതാ? എന്നെ കൂടെ കൊണ്ടുപോ, നീ ഓടി വന്ന് കേറിക്കോ. വിട്ടോ വിട്ടോ വിട്ടോ, വിത്തുകളെ ഉന്നം വെച്ചിരിക്കുന്നത് എത്തമ്മയാടാ. പണ്ടേ അവളിൽ അവനൊരു കണ്ണുള്ളതാ. തീടനെ ഉറപ്പാ. നീ എന്തിനാണ് അത്ര സ്പീഡ പോകുന്നത്? കാലരത്നമ്മയുടെ പുറകെ പോയി. ബ്രേക്ക് പിടി, ബ്രേക്ക്. ബ്രേക്ക് ഇട്ടെങ്കിൽ ഞാൻ എപ്പോഴേ പിടിച്ചേനെ. അപ്പം ബ്രേക്ക് ഇല്ല ഇവിടെ. നിർത്തരുത്, ഇത്ര സ്പീഡ് എങ്ങോട്ടേക്കാ? ആ കരിങ്കണ്ണ വേലുവിന്റെ കാളെ ഇട്ട് ഓടിക്കുക. ആണോ? മാറി 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 മാറി, ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിൽ വെച്ച് സൈക്കിളോട്ട് പഠിക്കാനാ? അയ്യേ, സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയില്ലേ. ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ. അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ടവൻ ചത്ത്. ഇതെന്തിനാ? ഇത് നിനക്കുള്ളതാ. എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന്. ഇനി വൈദ്യം ഇല്ലാത്ത ആശുപത്രിയിലെ തവിട്ട് ഡോക്ടർ ഞാനാ. ഞാൻ ഓ ഇവൻ കിട്ടിയിട്ടില്ലേ? മതിയാ. ഇത് ഗൗതം, ഇവനാണ് എന്നെ രക്ഷിച്ചത്. ഇവിടുത്തെ വെറ്റിനറി ഡോക്ടറാ. അറിയാം, ആള് നമ്മുടെ അനുഭാവിയാ. ഇടം വിടുക്ക, അതെന്താ താൻ അന്നേ പറയാതിരുന്നത്? ബ്രഹ്മാവിന്റെ ആയിസ ഹരീന്ദ്രന്, അതുകൊണ്ടല്ലേ അന്യനാളായിട്ടും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഒരാള് തന്നെ തുണയായിട്ട് അവിടെ എത്തിയത്. ഞാൻ എന്ത് സഹായമാ ഇതിന് പ്രതിഫലമായിട്ട് നിനക്ക് ചെയ്യേണ്ടത്? ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ട്രാൻസ്ഫർ പറഞ്ഞോളൂ. ചെറിയച്ച, പ്ലീസ്,
പകരം ചെയ്യേണ്ടവൻ ഞാനല്ലേ. തൽക്കാലം കുറച്ച് നാൾ ഇവൻ ഇവിടെ നിൽക്കട്ടെ, എന്റെ ഫ്രണ്ടായിട്ട്. എപ്പോ ട്രാൻസ്ഫർ ആണോ എന്ന് ഹരീന്ദ്രൻ തീരുമാനിക്കും. ലുക്ക്, ഇതെന്റെ ഭൂമിക. ആരോമലാൾ, പ്രേയസി, കാമുകി എന്നൊക്കെ പറയും, പക്ഷേ ഹരീന്ദ്രൻ പറയും എന്റെ മണവാട്ടിയെന്ന്. കം, ഇത് ഡോക്ടർ ഗൗതം, എനിക്ക് റീബർത്ത് തന്നവൻ. ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥന കൊണ്ടാവാം. ചിലപ്പോ താൻ കരുതും എന്നെപ്പോലൊരു മുരുടനെ ഈ സുന്ദരിപ്പെണ്ണ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന്. അതാണ് ഹരീന്ദ്രൻ, അതാണ് എന്റെ ഭൂമിക. ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ നിറം ചുവപ്പാണ്, രക്തച്ചുവപ്പ്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ തറവാടിന് വേണ്ടി, എനിക്ക് വേണ്ടി, എല്ലാം ഉപേക്ഷിച്ച് സജീവമായി എന്തിനും ഏതിനും മുന്നേറി നിൽക്കുന്ന നമ്മുടെ ഈ ഹരീന്ദ്രന്, ഈ കുടുംബത്തിന്റെ എല്ലാമെല്ലാമായി എന്റെ ജ്യേഷ്ഠന്റെ മകൾ ഭൂമിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ചേട്ടന്റെ രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് നമ്മുടെ മുതിർന്ന നേതാവ് നമ്പ്യാർ സാറിന്റെ സാന്നിധ്യത്തിൽ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നതാണ്. ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? രത്നം, രത്നം, എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ? ആരേ, നിങ്ങടെ കാള. കാളയുടെ ഒരു യോഗം. ആ കാളയോഗം അവൻ ഉപദ്രവിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെ പോയാ? കണ്ടില്ലേ നാശം? ഇപ്പോഴും അവിടെ നിന്ന് സ്വീകരിക്കുക. അമ്പടെ കള്ള, കാര്യം ഒപ്പിച്ചല്ലേ ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ല അല്ലേ? സാറ് ചാവാത്ത സ്തുതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോ? അവൻ കൊടുത്തേക്ക്, കൊടുത്തേക്ക്. എന്ത്? നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ എന്തായാലും കൊടുത്തതാ. പണ്ടേ ഇങ്ങനെ വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കത്തില്ല. ഞാനിപ്പൊ തിരിച്ചു കൊടുത്തു തുടങ്ങി. അവൻ ഇത്ര പെട്ടത് നന്നായ. രക്തസാക്ഷി ദിനത്തിന് രണ്ടാഴ്ച പോലും ബാക്കിയില്ല. കലാകായിക മത്സരങ്ങളിൽ നമ്മുടെ എല്ലാ ക്ലബുകാരെയും സജീവമായി പങ്കെടുപ്പിച്ചിരിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ അല്ല, അറിയാലോ ഇത്തവണ മോളുടെ കല്യാണം അന്ന് തന്നെ. ശരി, അപ്പൊ അങ്ങനെ. കാലത്തെ മുതൽ ചൊറണാ തുടങ്ങിയതാണല്ലോ എന്ന് പറഞ്ഞ ഇത് ചില്ലറപ്പെട്ട പണിയാന്ന്. ഹരീന്ദ്രൻ അകത്തുണ്ട്. അല്ല ജോസേട്ടാ, ഇങ്ങനെ ഇങ്ങനെ. അതെ, എന്തു തന്നെയായാലും കല്യാണത്തിന്റെ അന്ന് കേരളത്തിലെ എല്ലാ ജയിലുകളിലും നമ്മുടെ പാർട്ടിക്കാർക്ക് ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കണം. അല്ല, ആ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ മണവാളം പൊറുക്കേണ്ടത് അവിടെയാണല്ലോ. നിന്നെ കാണാൻ തന്നെയാ ഞാൻ വന്നത്. എനിക്ക് വേണ്ടി മരിക്കാനല്ലാതെ ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നിൽ നിനക്ക് വിശ്വാസമുണ്ടോ? എന്നെക്കാൾ എങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. എടുത്തുചാട്ടമല്ല, ആത്മനിയന്ത്രണമാണ് ഇപ്പൊ നമുക്ക് ആവശ്യം. വിവാഹത്തിന് ഇനിയും ദിവസമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു മാർഗം ദൈവം നമുക്ക് തുറന്നു തരും. അതുവരെ നമ്മൾ തമ്മിൽ ഒരടുപ്പവും പാടില്ല. അറിയാലോ, മഷിയിട്ട് നോക്കുന്ന പരിവാരങ്ങളെ ചുറ്റും വാക്കുകൊണ്ടല്ല വാളുകൊണ്ടേ അവർക്ക് സംസാരിക്കാൻ അറിയും. അതുകൊണ്ട് ഒരു സംശയത്തിനും നമ്മൾ ഇടവരുത്തരുത്. നോക്ക്, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ സന്തോഷത്തോടെ വേണം ഇനി നിന്നെ കാണാൻ. അയ്യോ അച്ഛമ്മ, ഇതോടിപ്പിക്കോ.
പോലും ഇവിടെ ഒരു ആഘോഷമാ. ഒരിക്കലും എന്റെ മോൾക്ക് ഈ അമ്മയുടെ ഗതി ഉണ്ടാവരുത്. നീ എടുത്ത തീരുമാനം ശരിയാ. ജീവിതകാലം മുഴുവൻ നെഞ്ചിൽ തെയ്യും പേര് ജീവിക്കുന്നതിലും ഭേദം മനസ്സാൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പൊറുക്കുന്നതാ. മതി, ഈ വീട്ടിൽ എന്റെ അമ്മയെങ്കിലും ഉണ്ടല്ലോ എന്നെ അറിയാനും അനുഗ്രഹിക്കാനും, എനിക്കത് മാത്രം മതി. വിപ്ലവത്തിൽ തന്റെ അത്രയും അറിവും അനുഭവം ഇല്ലെങ്കിലും താൻ വിശ്വസിക്കുന്ന അതേ പ്രസ്ഥാനത്തെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവൻ തന്നെയാ ഈ ഞാനും. സ്വന്തം കുടുംബ ബന്ധങ്ങൾ കണ്ടറിയുന്നവന് മാത്രമേ ഒരു നല്ല ജനനേതാവാകാൻ കഴിയൂ. ഏയ്!